നമസ്കാരം എന്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് നമ്മൾ ഏറ്റവും അന്തിമമായ തീരുമാനങ്ങളൊക്കെ നമ്മുടെ പ്ലസ് ടു 10ാം ക്ലാസ് പ്ലസ് ടുവിന്റെ സിലബസിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞു. പലരും ചോദിച്ചു ഇന്നലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ സാർ, രാവിലെ തന്നെ ഇതിനെക്കുറിച്ചൊരു ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, ഞങ്ങൾക്ക് ടെൻഷൻ, എങ്ങനെയൊക്കെയാണ് പോർഷൻ വരുന്നതെന്ന് അറിയത്തില്ല. ഉറപ്പായിട്ടും ഇതിനുള്ള കൃത്യമായ മറുപടികൾ ഇതിനകത്ത് ഉണ്ട്. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു പോക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ, അതായത് ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തപ്പം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ടൈം ടേബിളിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്താവോ, അത് വരുത്തിയില്ല. രണ്ട്, സിലബസ് കുറയ്ക്കാവോ എന്ന് ചോദിച്ചു. സിലബസ് കുറയ്ക്കാൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലേ. അന്നേരം അതിനൊരു മറുപടി കൃത്യമായിട്ടുണ്ട്. കാരണം നിങ്ങൾ വാരി വരച്ച് ചുമ്മാ കുറെ കാര്യങ്ങൾ ഇനി പഠിക്കേണ്ടതില്ല. ഈ വർഷം പ്ലസ് ടുവിനും കൃത്യമായിട്ട് 10ാം ക്ലാസ്സിനും ഇന്ന ഇന്ന ടോപ്പിക്കിൽ പഠിച്ചാൽ മതി. ഞാൻ അങ്ങനെ ആദ്യമേ ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ഉറപ്പിച്ചു പറഞ്ഞായിരുന്നു. ഒരു 15 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 10 ചാപ്റ്ററിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ 90% ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ബാക്കിയുള്ള 5 ചാപ്റ്ററിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. ചോയ്സ് ഒരുപാട് ഉണ്ടായിരിക്കും. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പം ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ നിങ്ങളുടെ പ്ലസ് ടുക്കാർക്ക് വേണ്ടിയാണ്, കേരളത്തിലെ എല്ലാ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ഓരോ ചാപ്റ്ററിനെ കുറിച്ചും ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കുക, സ്കിപ്പ് ചെയ്യരുത്. ഇതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രാക്ടിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്റേണൽ മാർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കിട്ടിയത്. ഇതിനെനിക്ക് വ്യൂസ് കിട്ടാനോ സബ്സ്ക്രൈബ് കിട്ടാനോ, പക്ഷെ ഇങ്ങനെയുള്ള സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ മാത്രമേ കൂടുതലുള്ള കുട്ടികളിലേക്ക് നമുക്കിത് റീച്ച് ചെയ്യൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നത്തെ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ, 2021 January 1 ഏറ്റവും പ്രസന്റായ സിറ്റുവേഷൻ, നിങ്ങളുടെ സിലബസിനെ കുറിച്ചും നിങ്ങളുടെ ഓരോ പോർഷനെ കുറിച്ചും ഓരോ ചാപ്റ്ററിനെ കുറിച്ചും പറയുമ്പോഴും നിങ്ങളുടെ പ്രാക്ടിക്കലിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ നിങ്ങളുടെ ഇന്റേണൽ മാർക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട ന്യൂസുകളാണ് ഇതെല്ലാം അല്ലെ. അധ്യാപകം പറയുമ്പോൾ അത് ചുമ്മാ എടുത്ത് ചാടി പറയേണ്ടതല്ല. അധ്യാപകം പറയും അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചേക്കുക. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി മാത്രമാണ് നിങ്ങളത് ചെയ്യുക. എന്നാലും ഞാൻ തുടങ്ങുകയാണ്. ഞാൻ ബാക്കിയുള്ള വിഷയങ്ങൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ ഫിസിക്സ് അധ്യാപകൻ ഫിസിക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ പോവാണ്. കാരണം ഇതിനുശേഷം വേണമല്ലോ നമുക്ക് പഠിച്ചു തുടങ്ങാൻ അല്ലെ, ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല. കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഒക്കെ ഏകദേശം ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉറപ്പിക്കാം. എന്നാലും നമുക്ക് ഫിസിക്സിലേക്ക് കടക്കാം. ആദ്യം ഞാൻ നേരത്തെ സിലബസ്, അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം വന്ന എല്ലാ കുട്ടികളും ചോദിച്ചത് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നു. ആ പോയിന്റ്സിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള സംശയമില്ല. കാരണം ഓൾറെഡി ഇത് പബ്ലിഷ് ചെയ്ത സാധനങ്ങളാണ്. അത് അതിന് മുമ്പുള്ള നമ്മുടെ സിലബസ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിന്റെ കൃത്യമായിട്ടൊരു ചാപ്റ്റർ വൈസ്. ആ ചാപ്റ്റേഴ്സ് നമുക്കൊന്ന് ആദ്യം തന്നെ നോക്കാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആദ്യത്തെ ചാപ്റ്റർ. അങ്ങനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറന്റ്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഇലക്ട്രോ മാഗ്നറ്റിക്സ്, റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്റ്റൻസ്, വേവ് ഓപ്റ്റിക്സ്, ഡ്യുവൽ ലേസർ റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റംസ്, ന്യൂക്ലിയൈ, സെമി കണ്ടക്ടർ ഡിവൈസ്, കമ്മ്യൂണിക്കേഷൻ. ഇത് സിലബസ് വരുന്നതിന് മുമ്പുള്ള, ഇപ്പം നമ്മുടെ അപ്ഡേഷൻ സിലബസ് വരുന്നതിന് മുമ്പുള്ള 15 ചാപ്റ്ററാണ് ഇപ്പോഴത്തെ. അത് വ്യക്തമായല്ലോ, അതിനെ നിങ്ങൾ സംശയമില്ല. ഇനി ഓരോന്നിനെയും കുറിച്ച് ഞാൻ കൃത്യമായ വിവരണം ഞാൻ നൽകാം. ആദ്യം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ രണ്ട് ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിക്കാറുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഒന്ന് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും രണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇതൊരു ലെങ്തി യൂണിറ്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ടാണ് ഇതിനെ ലെങ്തി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വളരെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഉദാഹരണം ഇതിനകത്തുള്ളതാണ് വാൻഡി ഗ്രാഫ് ജനറേറ്റർ നിങ്ങളുടെ സിലബസ് ഇപ്പം പഠിക്കാൻ പറയുന്നില്ല. വാൻഡി ഗ്രാഫ് ജനറേറ്റർ
അത് ശ്രദ്ധിച്ചേക്കണം. മാനേജർ ജനറേറ്റർ എസ് ഐ ടൈപ്പ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അന്നേരം മാനേജർ ജനറേറ്റർ നിങ്ങൾക്ക് പഠിക്കാൻ ഇല്ല. പക്ഷെ ഒരുപാട് കുട്ടികൾ ഇന്നലെ തന്നെ കണ്ടു ചോദിച്ചത് കാര്യമാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് അത് പഠിക്കാനുണ്ട്. സാർ അങ്ങനെയാണെങ്കിൽ ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും പഠിക്കണ്ടേ? സമയത്ത് ഇലക്ട്രിക് ഡൈപോളിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ വെച്ച് ചെയ്യാനുള്ളതാണ് ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും. അതായത് അത് വിട്ടു പഠിക്കാൻ ഗവൺമെന്റ് പറയാതെ പറയുന്നു എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അത് നിങ്ങൾ പഠിക്കണം. വാൻഡിഗ്രാം ജനറേറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ്, അത് നിങ്ങൾ വാൻഡിഗ്രാം ജനറേറ്റർ പഠിക്കണ്ട. വേറെ ഗോസസ് തിയറം പഠിക്കാനുണ്ട്. അതിനകത്തും മറ്റൊരു കാര്യം ഇലക്ട്രിക് ഫ്ലക്സ് പഠിക്കണ്ട, അതിനകത്ത് എഴുതിയിട്ടില്ല ഇലക്ട്രിക് ഫ്ലക്സ്, ഇങ്ങനെ കുറെ പേപ്പറിൽ എഴുതിയിട്ടില്ല. പക്ഷെ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചാൽ മാത്രമേ ഗോസസ് തിയറം പഠിക്കാൻ പറ്റൂ അല്ലേ. ഫൈ ഈസ് ഈക്വൽ ടു 1/0Q. ആ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അതിനെ കമ്പൈൻ ചെയ്ത് പഠിക്കണം. ഇതിനകത്ത് പ്രധാനമായിട്ട് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിനകത്ത് ഗോസസ് തിയറമായിട്ട് ആപ്ലിക്കേഷൻസ് ആയത്, കുളം എന്നാണ് കുളംസ് ലോ, പോയിന്റ് ചാർജസ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക. ഇതിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ പറഞ്ഞിട്ടില്ല, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഞാൻ പരീക്ഷ എടുക്കാറാകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി വരാം. ഇപ്പൊ ഞാൻ പറയാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റേഷൻ സീരീസ് ആൻഡ് പാരൽ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെല്ലാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിനകത്ത് ഓർക്കേണ്ടത് എനർജി ഡെൻസിറ്റിന്റെ കപ്പാസിറ്റി പറഞ്ഞിട്ടില്ല, പിന്നെ വാൻഡിഗ്രാഫ് ജനറേറ്റർ പറഞ്ഞിട്ടില്ല. അത്രയെങ്കിലും ഒന്ന് മാറി കിട്ടിയല്ലോ. ഇതാണ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു ഐഡിയ അല്ല, കറക്റ്റ് കാര്യം. അടുത്തത് കറന്റ് ഇലക്ട്രിസിറ്റി. നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് വലിയൊരു അറിവുകളില്ലാത്ത എന്തുകൊണ്ടോ അറിയാം, നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. ഇനിയും നമ്മൾ സ്കൂളിൽ പോയാൽ ഇത്രയും ഇത്ര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഇത്ര മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. അന്നേരം നമ്മള് കൃത്യമായി ആദ്യം നിങ്ങൾ പറയുക ടെൻഷൻ അടിക്കാതെ പഠിക്കുക, നമ്മളെയോ റെഗുലറായി പഠിച്ചു വരണം. ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളെ നമ്മളെ പഠിപ്പിക്കുന്നത് റെഗുലറായിട്ട് നല്ല നമ്മളൊരു പാട്ട് പഠിക്കുന്ന പോലെ നമ്മുടെ ഇമ്പ്രൂവ്മെന്റിനെ കണ്ടിൽ 3.5 ഡബിൾ നല്ല സൂപ്പറായിട്ട് പഠിക്കും. അതിനുള്ള റീസൺ എല്ലാത്തിനെയും കുറിച്ച് നന്നായിട്ട് ധാരണ ആദ്യം വേണം. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് തന്നെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ചാപ്റ്റർ. ഇതാണ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലെന്ന് ഞാൻ പറയും, ഓംസ് ലോ, മീറ്റർ പിടിച്ച് പൊട്ടൻഷ്യോമീറ്റർ. ഓംസ് ലോ മീറ്റർ പിടിച്ച്, മീറ്റർ പിടിച്ച് അതിന്റെ പ്രിൻസിപ്പൾ അറിഞ്ഞിരിക്കണം, മെയിൻ സ്റ്റം പിടിച്ച് പൊട്ടൻഷ്യോമീറ്റർ. പിന്നെ കോമ്പിനേഷൻ ഓഫ് സെൽസ് ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു കാര്യം കട്ട് ചെയ്ത് കളഞ്ഞു, റെസിസ്റ്റൻസ് കളർ കോഡ്. റെസിസ്റ്റൻസ് കളർ കോഡ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത്, റെസിസ്റ്റൻസ് കളർ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട ആവശ്യകത വരുന്നില്ല. അന്നേരം ഇതിനകത്ത് ബാക്കിയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ളതെല്ലാം ആവശ്യം തന്നെയാണ്. കാരണം അത് പ്രാക്ടിക്കലിനും വാല്യൂബിൾ ആയതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യത്തില്ല. പ്രധാനമായിട്ടും ഓംസ് ലോ, മീറ്റർ പിടിച്ച്, വീൻസ്റ്റം പിടിച്ച്, ഇങ്ങനെയുള്ള കാര്യം, പൊട്ടൻഷ്യൽ മീറ്റർ, ഇതിന് ചോദ്യങ്ങൾ ഉറപ്പാണ്. പ്രാക്ടിക്കൽ പ്ലസ് ഏതിനും തിയറി. ഇനി റെസിസ്റ്റൻസ് കൾക്കോഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് വേണ്ട. അടുത്ത മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഞാൻ കുട്ടികളോട് പറയും ഏറ്റവും കൂടുതൽ എസ് ഐ ഉള്ള ഒരു ചാപ്റ്റർ ഒന്നാണ്. അതിനകത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷൻ ഡിലീറ്റ് ആയി. ആ ഡിലീറ്റഡ് പോർഷൻ ആണ് സൈക്ലോട്രോൺ. മൂവിങ് കോയിൽ ഡെവലപ്മെന്ററും പഠിക്കേണ്ടെന്ന് പറയുന്നു. മൂവിങ് കോയിൽ ഡെവലപ്മെന്ററും പറഞ്ഞിട്ടില്ല. സൈക്ലോട്രോൺ എന്ന് പറയുന്നത് വളരെ ലെങ്തിയാണ്, എളുപ്പമുള്ള എസ് ഐ ആണെങ്കിൽ പോലും ലെങ്തി ആയിട്ടൊരു എസ് ഐ ആണ്. അത് നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ ഇതിനകത്തുനിന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം. ആംബിയേഴ്സ് സർക്യൂട്ടർ തിയറം, അതിന്റെ മൂന്ന് ആപ്ലിക്കേഷൻ, സോളിനോയിഡ്, ടോറോയിഡ്, ലോങ് സ്റ്റേ കണ്ടക്ടർ, ബയോ സാവേഴ്സോയുടെ സർക്കുലർ ലൂപ്പ് എന്ന് പറയുന്ന എസ്എ, ഈ രണ്ട് എസ്എ ആണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. മൂവിംഗ് കോയിൽ ഡെവലപ്മെന്ററും സൈക്ലോട്രോണും മാറ്റിയതായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്തുള്ള ബാക്കിയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, കൺവെർഷനോ ഗാലമീറ്ററിന്റെ അമ്മീറ്റർ, കൺവെർഷനോ ഗാലമീറ്ററിന്റെ വോൾട്ട് മീറ്റർ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ചിരിക്കുക. ഈ രണ്ടെണ്ണം നിങ്ങൾ പഠിക്കേണ്ട, ഒരു ആശ്വാസം തന്നെയല്ലേ. സൈക്ലോട്രോൺ വേണ്ട, മൂവിംഗ് കോയിൽ ഡെവലപ്മെന്റർ വേണ്ട, അതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കണ്ടൻസ് കഴിഞ്ഞ് മൂവിങ് ചാർജസ് കഴിഞ്ഞ് അടുത്ത മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഇലക്ട്രോമാഗ്നറ്റിക്സ് ഞാൻ സത്യസന്ധമായിട്ട് ഒരു 4 ക്ലാസ് കൊണ്ട്, രണ്ട് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ 2 ക്ലാസ് കൊണ്ട് തീർക്കും, 2 ചാപ്റ്റർ. കാരണം അത്ര ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാത്രം നമുക്ക് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ പോലും അത് വളരെ ഈസി ആയ ചാപ്റ്ററാണ്,
വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ. കാരണം അതിനകത്ത് പെർമനന്റ് മാഗ്നറ്റ്സ്, ഇലക്ട്രോ മാഗ്നറ്റ്സ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതായത് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, നിങ്ങളെ പിടിപ്പിക്കാനല്ലേ ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതൊന്നും അവയുടെ ഫെറോ മാഗ്നറ്റിക്, ഡയമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങുന്നതാണ് മാഗ്നറ്റിസ് എന്നാണ്. അതിൽ നിന്ന് നമ്മൾ വിട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിനകത്ത് കൃത്യമായിട്ട് ഒരു ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ് മാഗ്നറ്റിസ് എന്നാണ്. അതിന് വലിയ മാറ്റങ്ങളില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ടും ഫാരഡേസ് ലോയും ലെൻസസ് ലോയും എഡ്ഡി കറണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്ഡി കറണ്ട്, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, അതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതും ഏകദേശം എല്ലാം പഠിക്കാൻ ഉണ്ട്. പിന്നെ എവിടൊക്കെയാണ് സപ്പോസ് വെയിറ്റ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി എന്ന് പറയുന്നത്, എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സമയത്ത് ഇതിനകത്ത് ഇൻഫോർമേഷൻ തരുന്നതാണ് എ സി ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ. അതിനകത്ത് എൽ സി ആർ സർക്യൂട്ട്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, റെസിസ്റ്റർ ഒരു സർക്യൂട്ടിനകത്ത് റെസിസ്റ്റർ മാത്രം വന്നാൽ, ഒരു സർക്യൂട്ടിനകത്ത് ഇൻഡക്ടർ മാത്രം വന്നാൽ, കപ്പാസിറ്റർ മാത്രം വന്നാൽ, ഇങ്ങനെയുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപിഡൻസും പവർ ഫാക്ടറും ഓൾറെഡി ഇതിനകത്തുള്ളതാണ്, നിങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇംപിഡൻസും പവർ ഫാക്ടറിന്റെ ഡെറിവേഷനും ഇത് പഠിക്കണം എന്നുള്ളതില്ല. പക്ഷെ നമ്മൾ ഇൻബിൽറ്റ് മെമ്മറി എന്ന് പറയുന്ന പോലെ ഓൾറെഡി ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇംപിഡൻസും പവർ ഫാക്ടറും പഠിച്ചിരിക്കണം. അന്നേരം ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ശരിക്കും ഒരു താത്വികമായ അവലോകനം നടത്തിയാൽ ഈ മൂന്ന് ചാപ്റ്ററിൽ നിന്നും വലിയ മാറ്റങ്ങളില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എനിക്ക് ഒരു ക്ലാസ് ഞാൻ ഒരു ക്ലാസ് കൊണ്ട് പഠിപ്പിക്കുന്ന ചാപ്റ്ററാണ്. വളരെ ഈസിയാണ്. നമുക്ക് ഏത് റേസിനെ കുറിച്ച് പറയുകയും അതിന്റെ യൂസസും അതിന്റെ പ്രൊഡക്ഷനും ഒക്കെ അടങ്ങുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതിന്റെ കൂട്ടത്തിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചാൽ ആ ചാപ്റ്ററായി. അതിന് ഉറപ്പായിട്ട് നമുക്ക് മൂന്നോ നാലോ മാർക്ക് വരെ, അല്ലെങ്കിൽ രണ്ട് മുതൽ നാല് മാർക്ക് വരെ ചോദ്യം ചോദിക്കാം. അത് അതൊന്നും നമ്മൾ കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിൽ അത് ഈസിയാണ്. അതൊന്നും നോക്കണം. ഇവിടാണ് ഇവന്റെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അത് വളരെ ശ്രദ്ധിക്കണം. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുമ്പോൾ ലൈറ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പോലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ കുട്ടികൾക്കില്ല. പ്ലസ് ടു പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നിങ്ങൾക്ക് വളരെ ആശ്വാസത്തിന്റെ ഒരു തീരുമാനം അവിടെ ഉണ്ട്. അത് ഈ വർഷത്തെ പ്ലസ് ടുക്കാർക്ക് മാത്രമേ ഉള്ളൂ. റേ ഒപ്റ്റിക്സ് ആണെങ്കിൽ റിഫ്ലക്ഷൻ ഡിസ്പെർഷൻ പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. എന്നാലും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ ഉണ്ട്, അത് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് ആർ, റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് എഫ്, ഇങ്ങനെയുള്ള മിറർ ഫോർമുല, ഇങ്ങനെയുള്ള ഇക്വേഷൻസ്, എസ് ഐസ് എല്ലാം പഠിക്കണം. അതിനുള്ളിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഡോട്ടിനാണ് റിഫ്ലക്ഷൻ ഒക്കെ വരും. പക്ഷേ ഇവിടെ ഒരു വലിയ ഗുണം ചെയ്തിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അതൊരു വലിയ നേട്ടമാണ്. കാരണം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യമായി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. കാരണം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നതിന് എനിക്ക് എനിക്ക് ക്ലാസ് പഠിപ്പിച്ചു മൈക്രോസ്കോപ്പ് ആൻഡ് ടെലിസ്കോപ്പ്. ആ മൈക്രോസ്കോപ്പിനെ നമ്മൾ രണ്ടായിട്ട് പഠിക്കും, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. ടെലിസ്കോപ്പിനെ രണ്ടായിട്ട് പഠിക്കും, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പും റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പും. ഇതിനകത്ത് മൂന്നെണ്ണം എസ് ഐ, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, ഈ മൂന്നെണ്ണം എസ് ഐ. ഇത്രയും കാര്യങ്ങൾ, റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്, ഷോർട്ട് ക്വസ്റ്റ്യൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യും. അത്രയും കാര്യങ്ങൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതൊരു വലിയ നേട്ടം തന്നെ. ഡിസ്പെർഷനും പഠിക്കണം, അതിനകത്തൊരു ചാപ്റ്റർ പകുതിയായി എന്ന് നിങ്ങൾ വിചാരിക്കും, ഉറപ്പിച്ചോളൂ. ഇനി വേവ് ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ വേവ് ഒപ്റ്റിക്സ് ഒരു ചെറിയ ചാപ്റ്റർ എന്ന് തന്നെ പറയാം. അതിനകത്ത് ഇന്റർഫറൻസ് പറഞ്ഞിട്ടില്ല, യങ്സ് ഡബിൾ സ്ലിറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പഠിക്കുക എന്ന് എനിക്ക് തോന്നും. യങ്സ് ഡബിൾ സ്ലിറ്റ് എന്ന് പറയുന്നത് ഡിഫറൻഷനകത്ത് വരുന്നതാണ്, അത് പഠിക്കുക. പോളറൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, പോളറൈസേഷൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങുന്നതാണ്, അത് പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. വേവ് ഒപ്റ്റിക്സ് നമുക്ക് ആ രീതിയിൽ കാണാം. ഈ 10 ചാപ്റ്റർ ഞാൻ അന്നേരം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു, 15 ചാപ്റ്ററിൽ 10 ചാപ്റ്ററിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് പേരും ഡൗട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിക്കൂ. പക്ഷെ ഏകദേശം ഗവൺമെന്റ് തീരുമാനം ഏകദേശം അതിൽ തന്നെ അടുത്ത് തന്നെയാണ് ഉറപ്പായിട്ട് വരുന്നത്. നിങ്ങൾ ഈ 10 ചാപ്റ്റർ സ്റ്റാർട്ടിംഗ് ഫ്രം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഫിനിഷിംഗ് ഓൺ വേവ് ഒപ്റ്റിക്സ് വരെ ഒരു 80-90% ക്വസ്റ്റ്യൻസ് ഈ 10 ചാപ്റ്ററിൽ നിന്നും ഈ വേവ് ഒപ്റ്റിക്സ് കൊണ്ട്. അതിനുശേഷം കിടക്കുന്ന ചാപ്റ്റർ
ड्यूअल नेचर ऑफ रेडिएशन एंड मैटर एटम्स न्यूक्लियस सेमीकंडक्टर डिवाइस कम्युनिकेशन लास्ट में आपको प्रिंसिपल्स ऑफ कम्युनिकेशन पढ़ाएंगे आद पूर्ण लव ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കുകയോ വേണ്ട, ചെറിയ ചാപ്റ്ററാണെങ്കിൽ പോലും പഠിക്കുക വേണ്ട. ഒരു ചാപ്റ്റർ ഇല്ലാതാകുന്നത് വലിയ കാര്യം തന്നെയാണ്. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്ററും ആറ്റംസ് ന്യൂക്ലിയസും വളരെ 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 സിലബസ് കുറച്ചു. അത്യാവശ്യം നന്നായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും വലിയൊരു ചാപ്റ്ററായിരുന്നു സെമികണ്ടക്ടർ ഡിവൈസിൽ ഏറ്റവും കൂടുതൽ മുൻഗണന ഇപ്പൊ നൽകിയിരിക്കുന്ന റെക്ടിഫയർ എന്ന് പറയുന്ന ഭാഗമാണ്. അതല്ലാതെ ഏറ്റവും വേണ്ടിയുള്ളത് ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, സെനാർ ഡയോഡ്, അതിന്റെ ആപ്ലിക്കേഷൻ, ഇങ്ങനെ ഇഷ്ടം പോലെ ടോപ്പിക്കുകൾ അതിനകത്ത് ഉള്ളതാണ്. പക്ഷെ റെക്ടിഫയർ മെയിൻ ആയിട്ട് പഠിക്കുക. അതോടൊപ്പം അതിനകത്ത് തന്നെയുള്ള ഡിജിറ്റൽ സർക്യൂട്ട് ആൻഡ് ലോജിക് ഗേറ്റ്സ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, ഇങ്ങനെയുള്ള ഗേറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നത് എളുപ്പമാണ്. അങ്ങനെ ആ സെമികണ്ടക്ടർ ഡിവൈസിനെ ഒരു നാലിലൊന്നായി വെട്ടിച്ചു. അതൊരു വലിയ നേട്ടമാണ്. കമ്മ്യൂണിക്കേഷൻ തീർത്തും അവിടെ എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ പത്ത് ചാപ്റ്റർ, ഈ പത്ത് ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വട്ടത്തെ സിലബസിന്റെ എന്റെ അവലോകനമാണ്, ബാക്കിയുള്ളത് അവലോകനമാണെന്ന് പറയുന്നില്ല. ഈ വട്ടത്തെ പ്രശ്നക്കാർക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കൃത്യമായിട്ട് എന്തായിരിക്കും നിങ്ങൾ പരീക്ഷ നടക്കാൻ പോകുന്നത്. ഞാൻ പറയും ഉറപ്പായിട്ട് ഇത് ഇപ്പോഴത്തെ ഈ സിലബസ് വന്ന ശേഷം നിങ്ങൾ ഭാഗ്യമുള്ള കുട്ടികൾ തന്നെയാണ് ഉറപ്പായിട്ട്. കാരണം ചിലപ്പോൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് കാണും, കുട്ടികൾ ഒരുപാട് മെസ്സേജ് ചെയ്ത് കാണും, മെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു 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 ഔട്ട്പുട്ട് ഇപ്പം കിട്ടി എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും നിങ്ങൾക്ക് പഠിച്ചാൽ മതി, ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കിട്ടി. രണ്ട്, സമയം നമുക്ക് ഉണ്ട്. ജനുവരി 1 ഇന്ന് നമുക്ക് മാർച്ച് വരേണ്ടേ ഉള്ളൂ. അന്നേരം ആ അതിനിടയിൽ നമുക്ക് പഠിച്ചു തരാനുള്ള പോർഷൻസ് മതി. പക്ഷെ റെഗുലർ വേ ഓഫ് സ്റ്റഡി, കൃത്യമായി ഓരോന്നും കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ച് സിമ്പിളായിട്ടുള്ള നോട്ട്സും സിമ്പിളായിട്ടുള്ള രീതി അങ്ങനെ പഠിച്ചു പോയാൽ ഇതൊരു ഒരു വളരെ സിമ്പിളാണ്. നമ്മൾ പ്ലസ് വണ്ണിലെ 15 ചാപ്റ്ററും 3.5 മാസം കൊണ്ട് അതിന്റെ പ്രീവിയസ് ഇയർ പോസ്റ്റ് ചാപ്റ്ററും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ, നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതി അതേ രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ രീതിയിൽ നമുക്ക് ഈ 10 പഠിച്ചിട്ട് ഇതിനെ വളരെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒരു 2-3 ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് മൊത്തം പഠിച്ചിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നേട്ടം ഞാൻ പറയും. നിങ്ങളുടെ ബെനിഫിറ്റ്സ്, 1, കുറെ ഡിലീറ്റ് പോർഷൻസ് കിട്ടി. 2, കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പലരും കളിയാക്കും. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൊണ്ട് എന്തെടുക്കാനാണ്. ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ചിലപ്പോൾ അരമണിക്കൂർ ആക്കും എന്നത് വ്യക്തമായിട്ടില്ലെങ്കിൽ കൂൾ ഓഫ് ടൈം കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അരമണിക്കൂർ ആക്കിയിരിക്കും. അരമണിക്കൂർ ആക്കാനുള്ള വളരെ ചാൻസുകൾ കൂടുതലാണ്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം. പിന്നെ 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക്. അതായത് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണാം. ആ 120 മാർക്കിൽ നിന്ന് 60 മാർക്ക് എഴുതിയാൽ മതി. അതുപോലൊരു ഭാഗ്യം ഇനി വേറൊരു ബാച്ചിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അടുത്ത പ്ലസ് ടു ബാച്ചിന് ഇപ്പോഴിരിക്കുന്ന പ്ലസ് ടു പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് പ്ലസ് ടു വരുമ്പോൾ ഈ സിലബസ് പഴയതുപോലെ ഉണ്ടാവും. കാരണം എൻട്രൻസ് ബേസ് ചെയ്തേക്കുന്നുണ്ട്. അതെ, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമാണ്. അന്നേരം അത്രയും ചോയ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. അത് എന്താണ്, ബമ്പർ ലോട്ടറി അല്ല, മെഗാ 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 മാസാണ്, മെഗാ മാസ ലോട്ടറി. ഇനിയും പ്ലസ് ടുവിലെ കുട്ടികൾക്ക് ഇനിയും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 1, പ്രാക്ടിക്കൽ. എല്ലാവരും പ്രാക്ടിക്കലും സാധാരണ പ്രാക്ടിക്കൽ നടക്കുന്ന എന്താണ്, മാർച്ച് പരീക്ഷയ്ക്ക്, മാർച്ച് 17 പരീക്ഷയ്ക്ക് എങ്കിലും ഒരു 10-5 ദിവസം മുമ്പ് പ്രാക്ടിക്കലിന്റെ മോഡൽ പബ്ലിക്കേഷൻ നടക്കും. എന്ന് പറഞ്ഞാൽ 1 ഫെബ്രുവരി തുടങ്ങും. അവിടെ നിങ്ങൾക്ക് ഒരു ആശ്വാസ വാർത്തയുണ്ട്, ഏപ്രിലേ ഉള്ളൂ പ്രാക്ടിക്കൽ എന്നാണ് പറയുന്നത്. ഏപ്രിൽ പബ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമൊക്കെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നത്. അത് മാത്രമല്ല, പ്രാക്ടിക്കലിന്റെ സാധാരണ 10-18 or 19 എക്സ്പീരിയൻസ് ഉള്ളതിൽ ചിലപ്പോൾ 10 എക്സ്പീരിയൻസ് മാത്രമേ ചെയ്യാൻ കാണത്തുള്ളൂ. അത് നന്നായിട്ട് അങ്ങ് ചെയ്ത് പഠിച്ചെന്ന് പറയാൻ പറ്റും. അതും ഒരു ബെസ്റ്റ് ആണ്, അതിന് സംശയം വേണ്ട. അടിപൊളിയായിട്ട 10 അതിനകത്ത് നിങ്ങൾ കുറെ കാര്യങ്ങൾ ഞാൻ എന്റെ ഹെൽപ്പ് ഉറപ്പായിട്ടും ഞാൻ 100% ചെയ്തിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള കാര്യം ഇന്റേണൽ മാർക്ക്. ഇന്റേണൽ മാർക്കിനെ കുറിച്ച് ഒന്നും ഗവൺമെന്റ് പറയുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഉറപ്പുണ്ട് ഈ കാണുന്ന 100% അധ്യാപകർക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അധ്യാപകർ ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഈ വട്ടം 20 മാർക്ക് ഇന്റേണൽ മാർക്ക് കൊടുക്കണം. കാരണം കൃത്യമായിട്ടും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ ഓൺലൈൻ രീതിയിൽ. നമുക്ക് ഒരിക്കലും അധ്യാപകർക്കാണെങ്കിലും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഈ വർഷം 20 മാർക്ക് 99.9% നൂറ് അധ്യാപകരും കുട്ടികൾക്കല്ല കിട്ടുന്നതെനിക്ക് 20 മാർക്ക്. അതിനകത്ത് സംശയം വേണ്ട. അന്നേരം അങ്ങനെ എല്ലാം നോക്കുമ്പോ നമുക്ക് ഈ വർഷം 2020 നമുക്ക് പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും 2021 ആകുമ്പോഴത്തേക്കും നമ്മൾ 2021 ഇന്ന് ജനുവരി 1 ഇപ്പം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, റെഗുലർ ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഒരു സംശയം നിന്റെ അകത്ത് വേണ്ട. നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഈ വട്ടത്തെ കുട്ടികളായിരിക്കും എപ്പോഴും മാസ് സംശയം വേണ്ട, നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാം. കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൃത്യമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഞാൻ വീഡിയോസ് ആയിട്ട് ആഴ്ചയിൽ 2-3 വട്ടം നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കും. അത് നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടുമെന്ന് ഉള്ളത് ഉറപ്പാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് പോലും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, ഓൺലൈൻ ക്ലാസ് പോലും എടുക്കുന്നത് ഏറ്റവും കുട്ടികൾക്ക് പരിമിതമായ ഫീസും ഏറ്റവും പരിമിത വയസ്സും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഫിസിക്സ് എഴുതാവുന്ന ഫിസിക്സ് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക്, ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങളൊരു വാട്സപ്പിനകത്ത് പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും മാത്രം ഇട്ടിരുന്നാൽ മതി, ഞാൻ ഉറപ്പായിട്ടും എന്റെ ഗ്രൂപ്പിലേക്ക് ഉറപ്പായിട്ട് ചേർത്തേക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ. നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഇത് കുട്ടികൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന എപ്പോഴും ചാനലിന്റെ വളർച്ചയ്ക്കാണ്. അന്നേരം ഉറപ്പായിട്ടും നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അനുസരിച്ച് നിങ്ങളും അതിന്റെ കൂട്ടത്തേക്ക് കൂട്ടു നിൽക്കണം ഉറപ്പായിട്ടും. അന്നേരം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഇനി ഒരു ടെൻഷൻ വേണ്ട. ഇനി അടിച്ചു പൊളിച്ച് ഞങ്ങൾ പഠിക്കുക, നല്ലവരെ പഠിക്കുക. കൂടെ ഞാനുണ്ട്. ഫിസിക്സ് നിങ്ങൾ നോ ടെൻഷൻ, ടെൻഷന്റെ യാതൊരു ആവശ്യവുമില്ല. അടിപൊളിയായി പഠിക്കാം. അന്നേരം നിർത്തുന്നു. ഗ്രീറ്റ് സാർ, സൈനിങ് ഓഫ്. ബൈ ബൈ, സീ യു. ഓക്കേ.